മധുസിന് നമസ്കാരം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും തിരുസഭയിലെ അംഗം എന്ന നിലയിലും വിശുദ്ധ യോസേഫ് പിതാവിനെ കുറിച്ച് കേട്ടുവളർന്നും അദ്ദേഹത്തിന്റെ മാജിസ്ഥം അനുഭവിച്ചും ഏറെ പരിചയമുള്ളവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ആ പുണ്യ പിതാവിൽ നിന്ന് ഇനിയും അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന വസ്തുത നമുക്ക് മുന്നിൽ ബാക്കി നിൽക്കുകയാണ്. വിശുദ്ധ യോസേഫ് പിതാവ് നീതിമാനായ ഒരു മനുഷ്യനാണ്. വിശുദ്ധ യോസേഫ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നീതി ദൈവിക കരുണയോളം ഉയർന്നു നിൽക്കുന്നു. അതൊരു വലിയ പുണ്യമായിരുന്നു. അതുകൊണ്ടായിരിക്കാം മറിയൻ ഗർഭിണിയാണെന്ന വാർത്ത അറിഞ്ഞിട്ടും അവളെ പരസ്യമായി ഉപേക്ഷിക്കാനോ മറ്റു കുറ്റകൃത്യങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനോ അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിക്കാതിരുന്നത്. അന്ന് വിശുദ്ധ യോസേഫ് പിതാവ് മറിയത്തോട് കാണിച്ച ആ നീതി ദൈവകരുണ പിന്നീട് ഈശോ തന്റെ പ്രബോധനങ്ങളിലൂടെ കൂടുതൽ ശക്തമായി വ്യക്തമാക്കുന്നുണ്ട്. പാപിനിയായ സ്ത്രീയോടും മറ്റ് പാപികളോടും ഈശോ കാണിക്കുന്ന ദൈവിക നീതി യഥാർത്ഥത്തിൽ വിശുദ്ധ യോസേഫ് പിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയ ആ വലിയ നീതിയുടെ ബഹിഷ്പൂർണമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ പലപ്പോഴും നീതിയുടെ മാനദണ്ഡങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തവരാണ് നാം ഓരോരുത്തരും. എന്നാൽ നീതി ദൈവിക കരുണയാണെന്നും അത് അതിർത്തികൾ നോക്കാതെ മറ്റുള്ളവരിലേക്ക് ഒഴുകപ്പെടേണ്ട ദൈവത്തിന്റെ കരുതലാണെന്നും യോസേഫ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം December 8 പരിശുദ്ധ അമലോത്സവ മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. ആഗോള സഭയുടെ തലവനായ മിസ്റ്റർ ഫ്രാൻസിസ് മാർപാപ്പ December 8 ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. 2020 December 8 മുതൽ 2021 December 8 വരെ യോസേഫ് പിതാവിന്റെ വർഷമായി ആചരിക്കണമെന്ന് തന്റെ വിശ്വാസികളോട് പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ വർഷത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 1870 December 8 മിസ്റ്റർ യോസേഫ് പിതാവിനെ ആഗോള കത്തോലിക്ക സഭയുടെ പരിപാലകനും മധ്യസ്ഥനുമായി 9 പിയൂസ് മാർപാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനത്തിന്റെ 150 വാർഷികമാണ് നമ്മൾ ഈ വർഷം ഇവിടെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. പാപ്പ തന്റെ കത്തിൽ മിസ്റ്റർ യോസേഫ് പിതാവിനെ വിശേഷിപ്പിക്കുന്നത് സ്നേഹമുള്ള ഒരു നല്ല പിതാവായിട്ടാണ്. ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ ഇടം ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ച നല്ലൊരു പിതൃസ്നേഹത്തിന്റെ ഉടമയാണ് യോസേഫ് പിതാവ്. യേശുനാഥനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും പ്രീതി വളർന്നു വന്നു എന്ന വചനം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന് കാരണം യോസേഫ് പിതാവിന്റെ സ്നേഹവും പിതൃവാത്സല്യവും തന്നെയാണ്. യോസേഫ് പിതാവ് അനുസരണയുള്ള പിതാവ്, ദൈവത്തെ അനുസരിച്ചു, പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചു, ഉണ്ടീശോയെ സംരക്ഷിച്ചു. ഇതെല്ലാം സാധിച്ചത് ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ പൂർണ്ണ അനുസരണയുള്ള നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് യോസേഫ് പിതാവ്. വളരെ വ്യത്യസ്തമായിട്ട് ധൈര്യത്തോടെ ഏത് പ്രതിസന്ധിയും നേരിടുന്ന നല്ലൊരു പിതൃത്വം. ബെത്ലഹേമിലെ കാഴ്ചത്തൊലിച്ചിൽ ജനിച്ച ഉണ്ണീശോയിൽ അളച്ചു കിടക്കുന്ന യോസേഫ് പിതാവിന്റെ ഉറക്കത്തിൽ ദൈവദൂതന്റെ സന്ദേശം ലഭിച്ചു. ഇന്ന് രാത്രി തന്നെ ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുക, ധൈര്യത്തോടെ ഏത് പ്രതിസന്ധിയും മറികടന്ന് യോസേഫ് പിതാവ് മറിയത്തെയും ഉണ്ണീശോയെയും സംരക്ഷിച്ചു. അധ്വാനിക്കുന്ന നല്ലൊരു പിതാവ്, തൊഴിലാളികളുടെ മധ്യസ്ഥനായ യോസേഫ് പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന മരപ്പണിക്കാരും മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഉറ്റുനോക്കുന്നതും അഭിമാനത്തോടെ തന്റെ മാതൃകയായി സ്വീകരിക്കുന്നതും മിസ്റ്റർ യോസേഫ് പിതാവിനെ തന്നെയാണ്. സ്വന്തം നെറ്റിയിലെ വീർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക, അപ്പം നേടുക, ഇതിനൊരു അർത്ഥമുണ്ട്, ഇതിൻ്റെ ഒരു അഭിമാനമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചത് മിസ്റ്റർ യോസേഫ് പിതാവ് തന്നെയാണ്. സങ്കീർത്തനങ്ങളിൽ പറയുന്നതുപോലെ നീർച്ചാലിനരികെ നട്ടതും എന്നാൽ എന്നും ഫലത്തിൽ നിന്നുമായ പച്ചിൽ വൃക്ഷം പോലെ നമ്മുടെ ജീവിതത്തിലും നീതി കരകമഞ്ചൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് ദൈവസ്നേഹം വക്കോളം നിറച്ചു കൊടുക്കുവാൻ മിസ്റ്റർ യോസേഫ് പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏത് നിമിഷവും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും തിരുസാന്നിധ്യം ലഭിക്കുന്നതിനായി മിസ്റ്റർ യോസേഫ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥം ഓരോ ചുവടിലും നമുക്ക് യാചിക്കാം. അങ്ങനെ ആഴമായ മൗനവും ധ്യാനാത്മികതയും പ്രാർത്ഥനയും കൈമുതലാക്കി ഈശോയുടെ നീതിയുടെ അടയാളമായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.